എക്സാമില്ല, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ കേറ്റലാം ക്ലാസ്സിൽ പോകണമെന്നും വലിയ താല്പര്യമില്ല. അതുപോലെ നേരത്തെ വെട്ടി ബുക്കുമായിട്ട് പോയി പിന്നെ അതിൻ്റെ ഹാജരാക്കിയിട്ട് പരീക്ഷ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്. പക്ഷേ ഫസ്റ്റ് ക്ലാസ് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സാറ് നല്ല ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഞാൻ പഠിച്ച ക്ലാസ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട സാറ് പോണി സാറായിരുന്നു. ഇവിടെ ബുക്കില്ലാണ്ട് എന്താ ഇവിടെ സംഭവം അറിയാൻ വേണ്ടി മെയിനായിട്ട് ക്ലാസ് പോകുന്നത്. ഈ 13-ാം ക്ലാസ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒന്നും ബുക്കൊന്നും ഇല്ല, ചുമ്മാ കൈവീശി വരാം, ക്ലാസ്സിൽ ഇരിക്കുക, പള്ളിയിൽ പോയി കുർബാന കൂടാ, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറയണത് നിങ്ങൾ എല്ലാവരും വന്നോ. ഒരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നേരമെങ്കിലും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം, പള്ളി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ കാറ്റീസ് നിർത്തിയിട്ട് ഡിഗ്രിക്ക് വേണ്ടി പോവാതെ കുറച്ച് ഇവിടെ ഉള്ള ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് കാറ്റീസിങ് ക്ലാസ്സിൽ കുറച്ച് നേരമെങ്കിലും വന്നിരുന്ന് ഇരിക്കണം, വളരെ നല്ല കാര്യമായിരിക്കും. നിങ്ങളെല്ലാവരും വന്നോ. പിന്നെ ഭയങ്കര ഫ്രീ ആയിരിക്കും ക്ലാസ് എല്ലാം. പിന്നെ ഒന്നും എക്സാമോ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഫോളോ അപ്പ് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളും വന്നു. ബുക്കില്ല, എക്സാമും ഇല്ല, അങ്ങനെ ഒന്നാണ്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നല്ല ക്ലാസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വരണം. എക്സാം മിസ് ചെയ്യാണ്ട് വരാൻ നോക്കണം. നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ വരാൻ പറ്റില്ലായിരിക്കും. എന്നാലും വരാൻ പറ്റുന്നവർ വരാൻ ശ്രമിക്കും. നല്ലത് ഉപയോഗമില്ലെന്ന് പലരും കരുതിയേക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപയോഗം ആ ക്ലാസ്സിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വരാൻ ശ്രമിക്കും. 13-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ പറയണത് എന്താണ്, ക്ലാസ്സിൽ വന്നാൽ വെറുതെ ഒരു ഉപകാരം ഉണ്ടായാലോ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരിപ്പോൾ വന്നില്ല. പക്ഷേ 13-ാം ക്ലാസ് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവരും വഴിത്തിരിവായിക്കും, നല്ല പേഴ്സണാലിറ്റിയും ബിഹേവിയറും. കാരണം ബുക്കൊന്നും ഇല്ല, അപ്പോൾ എന്താ സംഭവമെന്നൊക്കെ അറിയുന്നെങ്കിലും നിങ്ങൾ വരണം. അപ്പോൾ ബൈജു സാറ് ബോണി സാറിന്ന് നോക്കിയത് എല്ലാവരും ക്ലാസ് കയറണം. അപ്പോൾ ബോണി സാർ ക്ലാസ് തൊട്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പ് തന്നെ. പ്രത്യേകിച്ച് ബോണി സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ ഒട്ടും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. എല്ലാവരും തന്നെ സാറിൻ്റെ ക്ലാസ് മിസ്സായി പോയാൽ വലിയ മിസ്സാണ്. ഒരു ക്ലാസ് കൂടിയിട്ട് പിറ്റേ നേരത്ത് ഒരു ക്ലാസ് കൂടിയിട്ട് അടുത്ത നേരത്ത് കൂടിയില്ലെങ്കിൽ കൂടിയിട്ട് അത് കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ കൂടിയില്ലെങ്കിൽ അത് ഒരു മിസ്സായി. എല്ലാവരും തന്നെ 13-ാം ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ്സാണ്. എല്ലാവരും വന്നു. വന്നില്ലെങ്കിൽ എല്ലാവർക്കും വലിയൊരു മിസ്സാണ്. ആദ്യത്തെ ഒരു ക്ലാസ് വന്നാൽ പിന്നെ ബാക്കി ക്ലാസ്സിൽ എല്ലാവരും പിന്നെ വന്നോളൂ. അവർ അത്ര നല്ല ബിഹേവിയറാണ്. സാറെല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. വളരെ നല്ല ക്ലാസ്സാണ്. 13-ാം ക്ലാസ് എല്ലാവരും വന്നു. സാറ് നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് എടുക്കുന്നത്. എല്ലാവർക്കും ലൈഫ് യൂസാണ്. ഓരോരോ കാര്യങ്ങളാണ്. എല്ലാവരും വന്നു.